അസ്ലാമലൈക്കു വറഹമുല്ലാ വിബകാത്തു ഇന്നലെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ ആണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പരമാവധി ഷെയർ ചെയ്യുക ഈമാൻ ഇമാൻ വർദ്ധിക്കുവാനിത് കാരണമാണ് അള്ളാഹു സ്വഹാനോത്തേ നമ്മളെല്ലാവരെയും അനു അനുഗ്രഹിക്കുമാറാകട്ടെ സബ് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹുഖൈറിലാക്കട്ടെ ഒരു മനുഷ്യൻ്റെ നല്ല മരണവും ഒരു മനുഷ്യൻ്റെ മോശ മരണവും ഒരു മനുഷ്യൻ്റെ നല്ല മരണവും അങ്ങനെ ഒരു രണ്ട് മരണങ്ങളാണ് ഇപ്പോൾ പറയുന്നത് അറേബ്യയിലുള്ള ഒരു പോലീസുകാരൻ എഴുതുന്ന ലേഖനത്തിൽ പറയുന്ന സംഭവമാണ് ഞാനിവിടെ പറയുന്നത് ഒരു വലിയ കാർ ആക്സിഡൻ്റ് ഉണ്ടായി ആ ഇൻസിഡൻ്റ് സ്ഥലത്തിൽ പെട്ടെന്ന് തന്നെ ആ പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഓടിച്ചെന്നു കാറ് മുഴുവൻ കൊളാപ്സായി കിടക്കുകയാണ് ആ ഡ്രൈവർ ആ മരണത്തിനോട് മല്ലിട്ട് സക്രാത്തിൻ്റെ അവസാന അവസരങ്ങളിലാണ് ആ സമയത്ത് ഈ പോലീസുകാരുടെ ഡ്യൂട്ടി എന്ന നിലയിൽ ആ പോലീസുകാരൻ പറഞ്ഞു കൊടുക്കുന്നു പുല്ല ഇലഹ ഇല്ലല്ലോ പുൽ എന്ന് പറയേണ്ടതില്ല പക്ഷേ അവിടെ അങ്ങനെ പോലീസുകാരൻ പറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കുന്നത് നമ്മൾ സാധാരണ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ മതി ഏതായാലും ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മളൊരാൾ മരിക്കാൻ കിടക്കുമ്പോൾ ലാ ഇലാഹ ഇലാഹില്ല മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ അ ഇലാഹ ഇലഹില്ലെന്നോ ഒരു വട്ടം പറഞ്ഞാൽ പിന്നീട് അത് ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ലാ ഇലഹ ഇല്ലല്ലോ മങ്കാന ആഹ്റു കലാം ലാ ഇലഹ ഇല്ല ദഖർ ജന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാകണം ആ പോലീസുകാർക്ക് പഠിപ്പിക്കപ്പെട്ടതുപോലെ പോലീസുകാർ ചെയ്യുന്നു പോലീസുകാർ പറയുകയാണ് ആ മനുഷ്യനൊന്നും മിണ്ടുന്നില്ല ആ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലെന്ന് പറയുന്നില്ല ആ മനുഷ്യൻ്റെ വായിൽ നിന്ന് മറ്റെന്തോ വരുന്നതായിട്ട് മനസ്സിലാകുന്നു എന്താണെന്ന് മനസ്സിലാകുന്നില്ല അപ്പോഴാണ് പോലീസുകാരൻ്റെ ചെവി ഈ ഡ്രൈവറുടെ വായിയുടെ അടുത്തേക്ക് കൊണ്ടുവച്ച് നോക്കുമ്പോൾ സുന്ദരമായ സിനിമാ ഗാനങ്ങൾ ആ ഡ്രൈവർ പാടുകയാണ് അയാളുടെ വായിൽ നിന്ന് വരികയാണ് ഭയങ്കരമായ ഒരു സന്ദേശമാണ് ഈ സന്ദേശം കാരണം ആ മനുഷ്യൻ അപ്പോൾ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്ലേ ചെയ്തിരുന്ന സിനിമാ പാട്ടായിരുന്നു അതേ പാട്ട് ഇയാളുടെ വായിൽ നിന്ന് വരികയാണ് എപ്പോഴും നമ്മുടെ മനസ്സിലൊരു മൂളിപ്പാട്ട് വരുമല്ലോ അതായിരിക്കും അവസാനം ആ ഒരു മനുഷ്യൻ മരിക്കാൻ നേരത്ത് വരിക എന്നുള്ളത് പറയപ്പെടുകയാണ് തത് റോഫിൽ ആപതി അലഹമാക്കാനുള്ള ആലിബ് ആലി കപലമൌത്തി ഒരു മനുഷ്യൻ തൻ്റെ മരണത്തിന് മുമ്പ് ഏതൊരവസ്ഥയിലാണോ തൻ്റെ റൂഹ വെളിപ്പെടുന്നത് ആ അവസ്ഥയിലായിരിക്കും ആ മനുഷ്യ ആ മനുഷ്യൻ മരണപ്പെടാൻ നേരത്ത് മരണപ്പെടുന്ന അവസരത്തിൽ റൂഹത്ത് വെളിപ്പെടുന്ന റൂഹ ഒരു മനുഷ്യൻ മരണപ്പെടുന്നതും ആ സമയത്ത് എപ്പോഴും അതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട റബി അബ്ബൻ ഹൈസം റഹ്മുള്ള പറയുകയാണ് തത്തലോ റൂഹ്ധി അലാകാൻ ഇൽഖാലിപ്പ് അലൈഹി കപല മോത്തി ഒരു മനുഷ്യൻ തൻ്റെ മരണ മരിക്കാൻ നേരത്ത് ആ മനുഷ്യൻ അവൻ റൂഹ് വെളിപ്പെടുന്നത് അവൻ ഏതൊരവസ്ഥയാണോ കൂടുതലായിട്ടുണ്ടായിരുന്നത് ദുനിയാവിൽ വെച്ച് ആ അവസ്ഥയിലായിരിക്കും അവൻ്റെ റൂഹ് വെളിപ്പെടുന്നതെന്ന് ബഹുമാനപ്പെട്ട റബിയബ് റഹൈസും റഹ്മാള്ള പറഞ്ഞതുപോലെ ഈ മനുഷ്യൻ ഈ ഡ്രൈവർ ആ മൂളിപ്പാട്ട് പാടിയിരുന്ന ആ സിനിമാ പാട്ട് അവൻ്റെ ഭാൽ നിന്ന് അവസാനമായി വരികയാണ് അതുപോലെ തന്നെ മറ്റൊരു ഇൻസിഡൻറ്റും ആ പോലീസുകാർ പറയുന്നുണ്ട് അതായത് ഒരു ചെറുപ്പക്കാരൻ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അവൻ വണ്ടി ഓടിച്ചു കൊണ്ടുവരികയാണ് ഓടിച്ചു കൊണ്ടുവന്നപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് എന്തോ വണ്ടിയുടെ ഫ്രണ്ടിലെന്തോ പ്രശ്നം പറ്റി അപ്പോൾ ആ മനുഷ്യൻ ആ ഡ്രൈവർ ചെറുപ്പക്കാരൻ വണ്ടി സൈഡാക്കി നല്ല നിലയിൽ സൈഡാക്കി നിർത്തിയിട്ട് ആ ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നിട്ട് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ വീലിൻ്റെ അവിടെ കുത്തിയിരുന്നവൻ പരിശോധിക്കുകയാണ് വണ്ടിക്ക് വീലിന് എന്താണ് പറ്റിയതെന്ന് ആ സമയത്താണ് ഇടിച്ചു തറുപ്പിക്കുന്നത് ആ ചെറുപ്പക്കാരനെ മറ്റൊരു വാഹനം ഒന്ന് ഇടിച്ചു തൊറുപ്പിക്കുന്നു ആ ചെറുപ്പക്കാരൻ ദൂരേക്ക് തെറിച്ച് വീണു അവസാനത്തിനോട് എടുക്കുകയാണ് പോലീസുകാർ എടുത്തു കൊണ്ട് പോകുന്നതിന് മുമ്പേ മരണം സംഭവിക്കും പോലീസുകാർ എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പേ മരണം സംഭവിക്കും ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലോ ല ഇലാഹ ഇല്ലല്ലോ പറഞ്ഞു കൊടുക്കുകയാണ് ആ സമയത്ത് ലാ ഇലാഹ ഇല്ലാ എന്ന് ആ ചെറുപ്പക്കാരൻ പറയുന്നതിനോടൊപ്പം പരിശുദ്ധ ഖുർആാനിൻ്റെ സുന്ദരമായ വീചികളിൽ ആ ചെറുപ്പക്കാരൻ ഓതുകയാണ് അള്ളാഹു കുർ ചെറുപ്പക്കാരൻ ഓതുന്നത് ആ ചെറുപ്പക്കാരനോതുന്ന ആയത് എന്ന് പറയുന്നത് ഞങ്ങളുടെ റബ്ബള്ളാഹു ആണെന്ന് പറഞ്ഞവർ അ ദീനനുസരിച്ച് ജീവിച്ചവർ അസു മസ്തക്കാ മൂത്തൽ അലഹിമുൽ മലയിക്ക മലക്കുകൾ അവരുടെ മേലെ മരണ സമയത്ത് ഇറങ്ങി വരും എന്നിട്ട് പറയും അല്ലാത്ത അള്ളാഹുവിൻ്റെ മലക്കുകൾ ഒന്ന് ആശീർവദിക്കുമെന്നാണ് ഒരു മനുഷ്യൻ മരിക്കാൻ നേരത്ത് മലക്കുകളെ കാണാൻ പറ്റും ആ മലക്കുകളെന്ന് പറഞ്ഞാൽ ആകാശലോകം വരെ മുട്ടുന്ന നിലയിലുള്ള മലക്കുകളുണ്ടാകുമെന്ന് പറയുന്നുണ്ട് അസറായി പോലും കൊച്ചു കുഞ്ഞിനെ കളിപ്പിക്കുന്ന കളിപ്പാട്ടങ്ങൾ വെച്ച് കളിപ്പിക്കുന്നത് പോലെ ആ മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമെന്നാണ് വേദനയുണ്ടാകും വേദന ഉണ്ടാകത്തില്ല എന്നല്ല പക്ഷേ ആ സമയത്ത് മലക്കുകളുടെ ആശ്വാസം വളരെയധികം ആശ്വാസകരമാണ് ആ മല മനുഷ്യൻ എന്തുകൊണ്ടാണ് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് മരിക്കുവാൻ കാരണം എന്ത് നല്ലത് പറഞ്ഞിട്ട് മരിച്ചാൽ യാതൊരു കുഴപ്പമില്ല ലാ ഇലാഹില്ല പറഞ്ഞു മരിച്ചാൽ ഏറ്റവും നല്ലതാണെന്ന് റസൂല്ലം തങ്ങളെ പഠിപ്പിച്ചതാണ് ലാ ഇലാഹി ലോ പറയാതൊരാൾ മരിച്ചു പോയാൽ അയാൾ നരകത്തിലാണെന്ന് നമുക്ക് അവകാശപ്പെടാനൊക്കെ ഒന്നാമത്തെ കാരണം അയാൾ ചിലപ്പോൾ ലാ ഇലഹ്ലോ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകത്തില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലാ പറഞ്ഞാൽ ദഖലാൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ലോ പറയാതിരുന്നാൽ സ്വർഗത്തിൽ പോകത്തില്ല എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല കാരണം തങ്ങൾ സ്വല്ലാഹു അലൈഹി വല്ല തങ്ങളോ റഫീഖ ലാലാ എന്ന് പറഞ്ഞിട്ടാണ് അഫാത്തായി പോയിട്ടുള്ളത് അപ്പോൾ ബഹുമാനപ്പെട്ട മറ്റുള്ള മഹാന്മാരുടെയൊക്കെ സംഭവങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇത് അവസാനം പറഞ്ഞ ആയത്തുകൾ ഓതി അമലിൽ ആമിലൂൻ സ്വർഗം കണ്ടിട്ടൊരു മഹാൻ പറഞ്ഞു ഇതിനു വേണ്ടിയിട്ട് അമൽ ചെയ്യുന്നവർ അമൽ ചെയ്തു കൊള്ളട്ടെ എന്ന് ഖുർആാനു മരണപ്പെട്ടവരുണ്ട് അപ്പോൾ ഏതായാലും ശരി മഹാനായ ആ ഒരു മനുഷ്യൻ ആ ഒരു ചെറുപ്പക്കാരൻ ഏതായാലും മഹത്വത്തിൻ്റെ ഉന്നത പദവിയിലെത്തിയ ആളാണ് കാരണം ആക്ബത്ത് നന്നായി ആ മനുഷ്യൻ നല്ല ഖുർആനോതി കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്ലേ ചെയ്തിട്ടുണ്ട് കാറെല്ലാവൻ പ്ലേ ചെയ്തിട്ടുണ്ടെന്ന് ഖുർആാനാണ് അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല മരണങ്ങൾ തിന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഖയർ ഒരുപാട് വർദ്ധിപ്പിച്ച് അള്ളാഹു ഹസ്നാത്തിൽ വർധനവും അള്ളാഹു നൽകട്ടെ അള്ളാഹു സുബഹാനഹു ഇത് കേൾക്കുന്നവർക്ക് ഷെയർ ചെയ്യുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദാ ചെയ്യാണ് എല്ലാവർക്കും എല്ലാവരും ദാ ചെയ്യണം എനിക്കും കുടുംബത്തിനു വേണ്ടി ഇൻഷാ അല്ല ജസാക്കുമുള്ള അസ്സലാ വാരിക്കും വറഹമത്ത വർക്കാ